ഡ്രൈ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയ ഒന്നാന്തരം ഡ്രിങ്ക് ആണ്. അപ്പൊ അതെങ്ങനെയെന്ന് നോക്കാം. രണ്ട് ആപ്പിൾ വെച്ചിട്ടാണ് നമ്മളിന്ന് ഷേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ നന്നായി കഴുകിയെടുത്ത ആപ്പിളാണ്. ഇതിന്റെ തോലൊക്കെ മാറ്റി നടുകുള്ള കുരുവൊക്കെ മാറ്റി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഈ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇതേ ആപ്പിളെല്ലാം തൊലിയൊക്കെ മാറ്റി കുരുവൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഒരുപാട് നേരം പുറത്ത് വെക്കേണ്ട കേട്ടോ. എന്താന്ന് വെച്ചാൽ ആപ്പിളല്ലേ പെട്ടെന്ന് കറുത്തു പോവും. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഷേക്ക് ഉണ്ടാക്കാം. അപ്പൊ നമുക്കിത് മിക്സിയുടെ വലിയ ജാറിലോട്ട് മാറ്റാം. ആദ്യം നമുക്ക് ആപ്പിൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് പകരം ഷുഗർ ഫ്രീ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മളിത് കാൽ കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അടുത്ത് നമുക്ക് ഇതിലോട്ട് അഞ്ചെട്ട് കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്, അതുപോലെ അഞ്ചെട്ട് ബദാം എടുത്തിട്ടുണ്ട്, നാലോ അഞ്ചോ ഈന്തപ്പഴം. ഇതിലൊക്കെ നേരിയ അളവ് വ്യത്യാസം വരുത്താട്ടോ. പിന്നെ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്. ഇത് ലാസ്റ്റ് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബദാം. അപ്പൊ ബാക്കിയെല്ലാം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഈന്തപ്പഴം ചേർക്കാം, ബദാം, കാഷ്യൂനട്ട്. ഇതിന്റെ കൂട്ടത്തില് ഫിഗ് ഉണ്ടല്ലോ, അതായത് അത്തിപ്പഴം, അത് വേണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ഒപ്പം നമുക്ക് ഒരു നാല് ഐസ് ക്യൂബ് ചേർക്കാം. അതുപോലെ അര കപ്പ് ഐസ് വാട്ടർ കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് സ്മൂത്ത് ആയിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പൊ ദേ നല്ല സ്മൂത്ത് ആയിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആപ്പിൾ മാത്രമല്ല ആഡ് ചെയ്തിട്ടുള്ളൂ, ഇതിന് പകരം നമുക്ക് പഴം വെച്ചിട്ടും ഇത് ഷേക്ക് ഉണ്ടാക്കാം കേട്ടോ. അതുപോലെ പകുതി ആപ്പിളും പകുതി പഴവും ചേർത്തിട്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമ്മളിപ്പോ ഒന്ന് ആപ്പിൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പൊ ആ രീതിയിലും ചെയ്യാന്ന് കേട്ടോ പറഞ്ഞ്. ഇനി നമുക്ക് ഇതിലോട്ട് ഒന്നര കപ്പ് തിളപ്പിച്ചാറിയ പാലാണ്, നന്നായി തണുത്തിട്ടുണ്ട്, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ മധുരം പോരാ തോന്നുന്നവർക്ക് കുറച്ചുകൂടി മധുരം ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഒന്നുകൂടെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പൊ ദേ നമ്മുടെ ആപ്പിൾ ഡ്രൈ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. ആദ്യം നമുക്ക് ഇതിലോട്ട് രണ്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം അടിച്ചു വെച്ചിരിക്കുന്ന ഷേക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതില് ആപ്പിളിന്റെ കഷ്ണങ്ങൾ കട്ട് ചെയ്തിട്ട് ഇടാം കേട്ടോ. അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഇനി നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഗാർണിഷ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിതേ ആപ്പിൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, തിന്നായിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒപ്പം നമുക്ക് ക്രഷ് ചെയ്ത പിസ്ത കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പ്രത്യേകിച്ച് ഈ സമ്മറിലൊക്കെ കഴിക്കാൻ പറ്റിയ, അതുപോലെ ഇനിയിപ്പോ നോമ്പൊക്കെ അല്ലേ വരുന്നത്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാന്തരം ആപ്പിൾ ഡ്രൈ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് ആണ്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി വരുന്നതുവരേക്കും ബൈ.